Hello friends, welcome back to our channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു ചട്നി പൊടിയുടെ റെസിപ്പിയാണ്. ചിലയിടത്തൊക്കെ ഇതിനെ ദോശപ്പൊടി എന്ന് അല്ലെങ്കിൽ ഇഡ്ഡലി പൊടി എന്നൊക്കെ പറയാറുണ്ട്. ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ ചട്നിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൽ കപ്പ് വീതം കടലപ്പരിപ്പും പിന്നെ എടുത്തിരിക്കുന്ന പച്ചരിയാണ്. പച്ചരിക്ക് പകരം വേണമെങ്കിൽ പുഴുങ്ങലരി ചേർത്തും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനെ ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ചിലരൊക്കെ കഴുകാതെ തന്നെ ഇത് പൊടിച്ചെടുക്കാറുണ്ട്. ഞാനേതായാലും ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. ഇത് കുതിർന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു അരിപ്പയ്ക്കകത്തിട്ടാണ് കഴുകിയെടുത്തത്. രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് അതിൻ്റെ വെള്ളം വാലാൻ വേണ്ടി വെക്കണം. അതിനുശേഷം വേണമെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ച് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, നേരിട്ട് പാനിൽ തന്നെ ഇട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാൻ. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുകയാണ്. അതിന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഈ സമയത്ത് ഇതിലോട്ട് ചേർക്കാനുള്ള മുളകൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഈ പാനിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വറ്റൽമുളകോ അല്ലെങ്കിൽ പിരിയൻ മുളകോ വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം വറുത്തെടുത്ത മുളകും കറിവേപ്പിലയും ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പും പിന്നെ അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരല്പം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. സാമ്പാർ പൊടിയൊക്കെ പോലെ ഒരുപാട് നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. ഒരല്പം തരുതെരുപ്പോടെ പൊടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ഇഡലിപ്പൊടി ഇവിടെ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ല ഒരു എയർ ടൈറ്റായിട്ടുള്ള ഒട്ടും നനവില്ലാത്ത ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറേ നാൾ ഇത് കേടുകൂടാതെ തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ ഈ ചട്നിപ്പൊടിക്ക്. ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചാലിച്ചതിന് ശേഷം നമ്മളിത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടേസ്റ്റി ക്വീൻസ്. താങ്ക് യു.